ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ബിഫ്റ്റ് ബോട്ടിക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് പഴയ മേക്സി ഉപയോഗിച്ച് റീമേക്കിംഗ് ചെയ്തെടുത്ത ഒരു മോഡേൺ ടോപ്പാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. കാരണം നിങ്ങൾ സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും എനിക്ക് വിജയിക്കാൻ പറ്റില്ല. അതോടൊപ്പം ഇനി ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിൻ്റെ മെഷർമെൻ്റ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച അതേ മെഷർമെൻ്റാണ്. അത് ഡ്രസ്സിൽ നിന്ന് എടുത്തതായിരുന്നു. ഒരു 8-10 ഏജിൽ വരുന്ന കുട്ടികൾക്കുള്ള ഒരളവാണത്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ബനിയൻ ക്ലോത്തിൻ്റെ പഴയൊരു മാക്സി ആയിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അതിൻ്റെ മേലെ ഭാഗം, അതായത് സ്ലീവും നെക്കൊക്കെ വരുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗം രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നാലായിട്ട് മടക്കി വെക്കുക. ചീത്ത ഭാഗത്ത് അടയാളപ്പെടുത്തുന്നതായിരിക്കും നന്നാവുക. എന്നിട്ട് നമുക്ക് മാക്സിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്കാണ് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. കാരണം മാക്സിൻ്റെ താഴെ ഭാഗത്താണ് കൂടുതൽ വീതി വരുന്നത്. അപ്പോൾ നമ്മളെ ഫ്രോക്കിന് അത്യാവശ്യം താഴെ നല്ല വീതി വേണ്ടതുകൊണ്ട് തന്നെ താഴെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാനിതിന് ഒരു 25 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തത്. അതായത് തുന്നൽ തുമ്പ് അടക്കമാണ് 25 വരുന്നത്. 23 ഇഞ്ചാണ് ലെങ്ത്ത് ഉള്ളത്. 2 ഇഞ്ച് തയ്യൽ തുമ്പുമായിട്ട് 25 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഷോൾഡർ ഞാൻ മൊത്തം 5 ഇഞ്ചാണ് വരേണ്ടത് ഷോൾഡർ. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 5.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ആം ഹോളാണ് മാർക്ക് ചെയ്യേണ്ടത്. ആം ഹോള് അതേ അളവ്, ഷോൾഡറിന് നമ്മളെടുത്ത അതേ ഒരു 5.5 ഇഞ്ച് അളവിൽ ആം ഹോൾ എടുത്താൽ മതി. ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാം, കുഴപ്പമില്ല. അടുത്തത് നമ്മൾ ചെസ്റ്റാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ചെസ്റ്റ് 8.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്. അത് നേരെ ആം ഹോളിൻ്റെ ലൈനിലൂടെ നേരെ പിടിച്ചിട്ട് വേണം നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്താനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെസ്റ്റും ആം ഹോളും കൂടെ ഒരു കോണായിട്ടുള്ള ഭാഗം കിട്ടിയിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഏകദേശം 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് അതൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. നമ്മളെ കൈക്കുയിൻ്റെ ഭാഗമാണത്. ഇനി നമ്മൾക്കിത് താഴെ ഫ്ലെയറാണ് മാർക്ക് ചെയ്യാനുള്ളത്. ഫ്ലെയർ ഞാൻ മാക്സിൻ്റെ താഴെ ഉണ്ടായിരുന്ന വീതി ഫുള്ളായിട്ടും എടുത്തതാണ്. അത് എത്രയാണോ ഉള്ളത് അത് ഫുള്ളായിട്ടും എടുക്കുക. വീതി കൂടുന്നതിനനുസരിച്ച് ഭംഗിയുണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾക്കിത് താഴെ ചെസ്റ്റിൽ നിന്നും താഴെ ഫ്ലെയറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി അങ്ങനെ വരച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതേപോലെ സ്കെയില് വാങ്ങാൻ കിട്ടും, 20-30 രൂപ എങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നേരെ കർവ് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ചെസ്റ്റിൽ നിന്ന് നേരെ ഫ്ലെയറിലേക്ക് വരച്ചു കൊടുക്കുക. സ്കെയിലില്ലാത്തവരാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. താഴെ നമുക്ക് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. താഴെ ഫ്ലെയറിൻ്റെ സൈഡിലായിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. അതൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. കർവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, സെൻറ്ററിലേക്ക് വെച്ചിട്ട് വേണം കർവ് ചെയ്യാൻ. ഒരിക്കലും നേരെ കർവ് ചെയ്ത് കൊടുക്കരുത്. നേരെ കർവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിങ്ങിൻ്റെ ഫിനിഷിങ് കിട്ടില്ല. നമ്മൾക്കിത് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ താഴെ നന്നായിട്ട് കർവ് ചെയ്ത് തന്നെ കട്ട് ചെയ്യുക. ലെങ്ത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആം ഹോളിൻ്റെ ആ ഭാഗമൊക്കെ ശരിക്ക് നല്ല വൃത്തിയിൽ അതേപോലെ കർവിങ് ചെയ്ത് വരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൽ നെക്ക് അടയാളപ്പെടുത്താനുള്ളത്. ഞാൻ നെക്കിൻ്റെ വിഡ്ത്തെടുക്കുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ വിഡ്ത്തിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണത്. ലെങ്ത്ത് ഞാനൊരു 4 ഇഞ്ച് എടുക്കുന്നുണ്ട്. കുട്ടികളെ അളവായതുകൊണ്ട് തന്നെ 4 ഇഞ്ച് 4.5 ഇഞ്ചൊക്കെ മതി നെക്കിൻ്റെ ലെങ്ത്ത്. അപ്പം ഞാൻ ഇതിലൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് ആദ്യം ഒരു ചതുരാക്കി കൊടുത്തു ആ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കൂടെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തു. ഇനി ബാക്കിലെ നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. അതൊരു 3 ഇഞ്ചാണ് ഞാൻ എടുത്തത്. അതും അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇത് കട്ട് ചെയ്യണം. ആദ്യം നമ്മൾ ബാക്കിലെ നെക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് ഷോൾഡർ ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പീസ് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ നെക്ക് കട്ട് ചെയ്യുന്നത്. കാരണം രണ്ടും കൂടെ ഒരുമിച്ച് വെട്ടി കഴിഞ്ഞാൽ നെക്ക് അധികമായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ബാക്കിലെത്തത് കട്ട് ചെയ്തതിന് ശേഷം ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ബാലൻസ് പീസ് വെച്ചിട്ട് അടുത്ത പാർട്ട് കട്ട് ചെയ്യുക. അതിന് ഞാനിതിൻ്റെ വീതി മടക്കി, ആദ്യം വീതി മടക്കി, ഇനി അതിൻ്റെ നീളം മടക്കി. ഇനിയാണ് ഇതിൽ മാർക്ക് ചെയ്യുന്നത്.
അതിൻ്റെ താഴെ ഭാഗമൊക്കെ ഇനി നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വെട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു പത്രം വെക്കുക, കാരണം ഇത് മാത്സിൻ്റെ ബാലൻസ് പീസ് ആയതുകൊണ്ട് തുണി കുറവായിരിക്കും. അപ്പം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ പീസ് എടുത്തിട്ട് നല്ല തുണിയിൽ നിന്ന് വരച്ചെടുത്താൽ മതി. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്തു വരച്ചു കൊടുത്തു. കാരണം തുണി തെന്നിപ്പോയാലും ആ ഒരു സ്പേസ്, തയ്യൽ തുമ്പിൻ്റെ ആ ഒരു സ്പേസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇത് നെക്കിന് റൗണ്ടായിട്ട് വെക്കുന്ന ഒരു പീസാണ് നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതൊരു 2.5 ഇഞ്ച് മതി കഴുത്തിന് റെഡി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ. എനിക്ക് ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് കുട്ട് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാനിത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. താഴേക്ക് ഞാനൊരു 6 ഇഞ്ചോ 8 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്യാം. ഞാനെടുത്തത് ഒരു 8 ഇഞ്ചാണ്. ഇനി നമ്മളിതിനെ അതേപോലെ തന്നെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ പത്രം അത് നമ്മൾ തുണിയിൽ വെച്ചിട്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കുക വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ബാലൻസ് പീസ് എടുത്തു, അത് 4 ആയിട്ട് മടക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ശേഷം ആ പത്രത്തിൻ്റെ കട്ടിങ് ആ ക്ലോത്തിൽ വെച്ചിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെയാണ് ഇത് വരുന്നത് 2 പീസും. ഇനി ഈ പീസിനെ 2 ഭാഗത്തും ഓരോ പീസ് വീതം ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. ഇതെങ്ങനെയെന്ന് കാണിക്കാം. സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം രണ്ടും ഒരുമിച്ച് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തത് ഇനി നമുക്ക് സ്ലീവ് കട്ടിങ്ങിലേക്ക് പോകാം. ഞാൻ നോർമൽ സ്ലീവാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ അതിന് ഞാൻ 6 ഇഞ്ച് ലെങ്ത് എടുത്തു. ഇനി അടുത്തത് ഷോൾഡറാണ്, ഷോൾഡറിൻ്റെ ഭാഗം, അതായത് ആം ഹോള്. അവിടെ ഞാനൊരു 8 ഇഞ്ചാണ് എടുത്തത്. പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് എടുത്തു. കർവിങ്ങിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് കൊടുത്തു. അതുകൊണ്ട് ഞാനൊരു 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 8 വയസ്സ് വരെയുള്ള കുട്ടികളൊരു അളവാണ്. 8-10 വയസ്സ് വരെയുള്ള, അപ്പോൾ നിങ്ങൾ ഈ അളവിൽ തന്നെ ചെയ്താൽ മതി. ഇത് നമ്മൾ കർവ് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തേ 3 ഇഞ്ചിലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ എവിടുന്ന് തുടങ്ങണം എന്ന്, സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എവിടുന്ന് തുടങ്ങണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക സ്ലീവിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഇതിന് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. അത് ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച് റൗണ്ട് പീസ് എടുക്കുക. അതിൻ്റെ സൈഡ് പീസൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റൗണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതായത് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആ റൗണ്ടിലൂടെ ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. അതിൻ്റെ ആ റൗണ്ട് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിൻ്റെ ആ സെൻറ്ററിലത്തെ റൗണ്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ വരുന്ന ആ നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. വലിക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും. അപ്പോൾ അതിനുശേഷം നമുക്കത് കറക്റ്റ് ചെയ്ത് എല്ലാ സൈഡിലും ഒരേപോലെ ഞെറി വെച്ചിട്ട് ആ നെക്കിൻ്റെ മുകളിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ലൂസാക്കിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴേ നമുക്ക് ഇതേപോലെ വലിച്ചാൽ അത് കിട്ടുള്ളൂ. ഞാനിത് ചുരുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ ഇതൊരു ചെറുതായിട്ടൊരു സ്ലിറ്റ് ഇട്ട പോലെ നിൽക്കും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു സ്ലിറ്റ് ഇടുന്ന റിസ്ക് വരുത്തില്ല. നെക്കിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരേ രീതിയിൽ സ്ലിറ്റ് ഇട്ട് കൊടുക്കാൻ റിസ്ക് ആയിരിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ സിമ്പിളായിട്ട് പറ്റും. ഇനി ബോഡി പാർട്ടിൻ്റെ ചീത്ത ഭാഗത്ത് ഈ നെക്ക് നമ്മളിപ്പോൾ ചുരുക്കിയെടുത്ത ഈ പീസിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ആ നെക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പിഞ്ച് ചെയ്തെടുക്കുക. പിഞ്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളായിരിക്കും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിത് തയ്ച്ചെടുക്കുകയാണ്. ഞാൻ എല്ലായിടത്തും ഒന്ന് മുട്ട സൂചി വെച്ച് ജസ്റ്റ് വെറുതെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പിൻ ചെയ്യുന്ന സമയത്ത് ആ ഷോൾഡറിൻ്റെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗം നേരെ സ്ലീവിൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അത് 2 സൈഡിലുള്ളതും സ്ലീവിൻ്റെ ഭാഗത്താണ് വരേണ്ടത്. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നെക്കിൻ്റെ പീസ് കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് നെക്കിൽ ജസ്റ്റ് ഒരു പ്രസ് അടി കൊടുക്കുക. ഞാനിത് പ്രസ് അടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതിൽ സ്ലീവ് വെച്ച് കൊടുക്കണം. ആ ഒരു റൗണ്ട് പീസിനെ ജസ്റ്റ് മാറ്റി വെച്ചതിന് ശേഷം ആം ഹോൾ റെഡിയാക്കി വെച്ചിട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് അതേപോലെ തന്നെ അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കട്ടിംഗ് ഇട്ട ഭാഗം ഷോൾഡറിന് കറക്റ്റായിട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ സെൻറ്റർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ആം ഹോളിലേക്ക് വന്നിട്ട് നേരെ തിരിച്ചിട്ടിട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുക്കും. അടുത്തത് നമ്മൾ ആ റൗണ്ടിൻ്റെ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഒറ്റ മുടക്കിൽ, അതിൻ്റെ തുമ്പിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അല്ലാത്ത പക്ഷം നമ്മളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ചുളിവ് വരും, അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒറ്റ മടക്കും കൂടെ മടക്കിയിട്ട് റെഡിയിൽ സ്റ്റിച്ച് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാം, കുഴപ്പമില്ല. അടുത്തത് നമുക്ക് സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്, അതിന് ഞാൻ ആദ്യം സ്ലീവ് മാർക്ക് ചെയ്തു. ഒരു 4.5 ഇഞ്ചിലാണ് ഞാൻ സ്ലീവ് മാർക്ക് ചെയ്തത്. പിന്നെ ചെസ്റ്റ് 1 ഇഞ്ച് വെച്ചിട്ട് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഒന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫസ്റ്റ് താഴെ ഭാഗവും നമ്മൾ പിന്നെ ആ റൗണ്ട് പീസ് ചെയ്ത പോലെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്ത് മടക്കി തയ്ക്കാം, എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുത്തിട്ട് മടക്കി തയ്ക്കാം. അങ്ങനെ റൗണ്ട് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഞാൻ ഇതിനൊരു ഫ്ലവർ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രണ്ട് റൗണ്ട് പീസ് എടുത്തിട്ട് അത് നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അരിക് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നമ്മൾ നെക്കിന് വേണ്ടി ചെയ്യുന്നത് പോലെ. പിന്നെ അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ നമുക്കത് തിരിച്ച് ഇടാൻ വേണ്ടിയിട്ടാണ്. റൗണ്ട് ചെയ്തെടുത്താൽ ഇതേപോലെ വരും. തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളൊരു നീഡിലെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. റണ്ണിങ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ അത് ഒരേ രീതിയിൽ ചുരുങ്ങി വരും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറായിട്ട് വരും. സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ചുറ്റി കെട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇത് നമുക്ക് ഡ്രസ്സിലേക്ക് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനത് ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ സൈഡിലേക്കായിട്ടാണ് ഫിറ്റ് ചെയ്തത്. അതായിരിക്കും ഒന്നും കൂടെ ഭംഗിയായിട്ട് വരിക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.